നമസ്കാരം. ഇന്നു മുതൽ കേരളത്തിൽ ലോക്ക്ഡൗണിൽ ഇളവുകൾ വന്നിരിക്കുകയാണ്. വളരെ നാളായി നമ്മൾ കാത്തിരുന്ന ഒരു പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടായത്. അതേ തുടർന്ന് ഇന്നു മുതൽ കേരളത്തിൽ സമ്പൂർണ്ണമായി ലോക്ക്ഡൗണിന് ഒരു ഇളവ് വന്നിരിക്കുകയാണ്. ഇനി മുതൽ ഞായർ ദിവസം മാത്രമായിരിക്കും ഒരു പൂർണ്ണ ലോക്ക്ഡൗണായി കണക്കാക്കുന്ന ദിവസം. അതും ഈ ഒരു മാസത്തിൽ സ്വാതന്ത്ര്യദിനം അതുപോലെ മൂന്നാം ഓണം ഒക്കെ വരുന്നത് ഞായറാഴ്ചയാണ്. ആ ദിവസങ്ങളിൽ ലോക്ക്ഡൗൺ ഉണ്ടാകില്ല എന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി അങ്ങോട്ട് പരമാവധി സ്വാതന്ത്ര്യത്തിൻ്റെ നാളുകളാണെന്ന് കരുതുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് കൂടി ഈ അവസരത്തിൽ നൽകുകയാണ്. ICMR പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നു. കാര്യം കേരളത്തിൽ കോവിഡ് വ്യാപനം വരുന്ന ദിവസങ്ങളിൽ വളരെ രൂക്ഷമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിൽ തന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ചയ്ക്ക് വഴിവെക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ മാസം പെരുന്നാൾ സമയം, ആ സമയം ഇവിടെ ലോക്ക്ഡൗൺ നിലവിലുള്ള സമയമായിരുന്നു. പക്ഷേ പെരുന്നാളിന് വേണ്ടി 3 ദിവസമാണ് സർക്കാർ അന്ന് ഇളവ് പ്രഖ്യാപിച്ചത്. ആ 3 ദിവസം ഇളവ് പ്രഖ്യാപിച്ചതിന് ശേഷം 1 ദിവസം കൂടി നീട്ടിയാണ് സർക്കാർ പെരുന്നാൾ അവധി ഇവിടെ ഉറപ്പിക്കുന്നത്. അപ്പോൾ ഫലത്തിൽ 4 ദിവസത്തെ അവധിയാണ്, അല്ലെങ്കിൽ 4 ദിവസത്തെ ഇളവാണ് പെരുന്നാളിൻ്റെ പേരിൽ കേരളത്തിന് അനുവദിച്ച് കിട്ടിയത്. പക്ഷേ ഇപ്പോൾ ഒരു ഇതിനൊരു മറു അഭിപ്രായമുണ്ടാകുന്നത് കർക്കിടക വാവുബലിയുടെ കാര്യത്തിലാണ്. ലോക്ക്ഡൗൺ നിലനിന്നിരുന്ന സമയത്ത് 4 ദിവസത്തെ ഇളവുകൾ നൽകി പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി തുറന്നുകൊടുത്ത സർക്കാർ, പക്ഷേ വാവുബലിക്ക് നിയന്ത്രണങ്ങളോടുകൂടി പോലും 1 ക്ഷേത്രങ്ങളിലും ബലിതർപ്പണം നടത്താനായി അനുമതി നൽകിയിട്ടില്ല എന്നത് വ്യാപകമായ പരാതിക്ക് ഇടയാക്കുകയാണ്. ഇതിന് 2 തലങ്ങളുണ്ട്. കാര്യം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പറയുകയാണെങ്കിൽ അവർ പറയാൻ പോകുന്നത് പെരുന്നാളിന് ഇത് തുറന്നു കൊടുത്തത് കൊണ്ടാണ് ഇപ്പോൾ ക്രമാനുഗതമായി കേരളത്തിൽ വീണ്ടും രോഗികളുടെ എണ്ണം കൂടിയത്, അതുകൊണ്ട് ഉടനെ വാവുബലിക്ക് ഞങ്ങൾ തുറന്നു കൊടുക്കുന്നില്ല എന്നായിരിക്കും സർക്കാർ പറയാൻ പോകുന്ന മറുപടി. പക്ഷേ ഇതിൻ്റെ ഒരു മറുവാദം ചിന്തിക്കുമ്പോൾ, എന്തിനാണ് പെരുന്നാളിന് തുറന്നു കൊടുത്തത്? വാവുബലിക്ക് തുറന്നു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പെരുന്നാളിന് തുറന്നു കൊടുക്കാൻ പോയതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടായത്? അങ്ങനെ പെരുന്നാളിന് തുറന്നു കൊടുത്തെങ്കിൽ, ഒരു മതവിഭാഗത്തിന് തുറന്നു കൊടുത്തെങ്കിൽ മറ്റു മതവിഭാഗത്തിനും കൂടി ആ ഒരു തുല്യത കൽപ്പിക്കേണ്ട ബാധ്യതയും സർക്കാരിനുണ്ട്. ഇത് നമുക്ക് വളരെ ബാലൻസ്ഡായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ഒരു വശത്ത് രോഗവ്യാപനം വളരെ ക്രമാനുഗതമായി കൂടുകയാണ്. കാര്യം പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ രാജ്യത്തിൽ ആകെ രേഖപ്പെടുത്തിയ കോവിഡ് രോഗികളുടെ എണ്ണത്തിലെ 1/2 പേരും കേരളത്തിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴും ആ പട്ടികയിലുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സ്ഥിതി വളരെയധികം സങ്കീർണമാണ്, അല്ലെങ്കിൽ വളരെ ഗുരുതരാവസ്ഥയാണെന്ന് ആരോഗ്യ സംഘടനകളും ICMR IMA ഒക്കെ ഇത് സംബന്ധിച്ച് ഓരോ ദിവസവും റിപ്പോർട്ടുകൾ പുറപ്പെടുവിക്കുന്നുമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഇതുപോലെ കേരളത്തിൽ നേരത്തെ തന്നെ തത്വമയി ന്യൂസ് സംബന്ധിച്ച ഒരു വാർത്ത ചെയ്തിരുന്നതാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഓണം വരികയാണ്. ഓണം കഴിഞ്ഞാൽ അടുത്ത് കന്നിവാസത്തിൽ പൂജവയ്പ്പിൻ്റെ നാളുകളാണ്. അപ്പോൾ ഈ ഇങ്ങനെ തൊട്ട് ഒരുപാട് ആഘോഷങ്ങളുടെ സമയം കൂടിയാണ്. പിന്നീട് അങ്ങോട്ട് മണ്ഡലകാലം വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ വീണ്ടും ഉത്സവകാലവും ആവുകയാണ്. 3-ാം തരംഗം അതിൻ്റെ പാരമ്യതയിലെത്തുന്ന ഒരു സമയമാണ് ഈ മണ്ഡലകാലം എന്നൊക്കെ പറയുന്നത്. എന്തായാലും അതിന് ഇനിയും ദിവസങ്ങളിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ കാര്യം ചിന്തിക്കുമ്പോൾ ഈ കർക്കിടക മാസത്തിൽ കർക്കിടക വാവുബലി തർപ്പണത്തിന് വേണ്ടി സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുക തന്നെയാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ബലി തർപ്പണ കേന്ദ്രങ്ങളിലൊന്നും തന്നെ ഇക്കുറി ബലി ഉണ്ടാകില്ല എന്ന് ദേവസ്വം ബോർഡും വളരെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ആലുവ, മണപ്പുറത്ത്, അതുപോലെ തിരുനവായിൽ, ഇവിടെ നമ്മുടെ തെക്കൻ തിരുവിതാംകൂറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം ഏറ്റവും വലിയ ബലിതർപ്പണ വേദിയാണത്. അവിടെ ഇക്കുറി ബലിതർപ്പണം ഇല്ല. അതുപോലെ തന്നെ അരുവിക്കര തുടങ്ങിയ പ്രദേശങ്ങളിലൊന്നും, ശംഖുമുഖം, കടപ്പുറം, ഈ പ്രദേശങ്ങളിലൊന്നും തന്നെ ഔദ്യോഗികമായ ബലിതർപ്പണ ചടങ്ങുകളൊന്നും തന്നെ ഇല്ല. മറ്റ് ചില പ്രൈവറ്റ് അമ്പലങ്ങളിൽ ചില കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് ചിലയിടങ്ങളിൽ നടത്തുന്നുണ്ട്. പക്ഷേ പരമാവധി ആളുകളെ കൂട്ടാനുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ ആളുകൾ കൂടാതിരിക്കാനാണ് എല്ലാവരും തന്നെ ഇപ്പോൾ മുൻകരുതൽ എടുത്തിരിക്കുന്നത്. പക്ഷേ സർക്കാർ ഇവിടെ കാണിച്ച ഇരട്ടത്താപ്പ് നയമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായി മാറിയിരിക്കുന്നത്. കാര്യം പെരുന്നാളിന് വേണ്ടി 4 ദിവസം തുറന്നു കൊടുത്ത സർക്കാർ ഈ ബലിതർപ്പണത്തിൻ്റെ കാര്യത്തിൽ ഒരു അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഈ വരുന്ന ഞായറാഴ്ച 8-ാം തീയതിയാണ് കേരളത്തിലെ വാവുബലി. ആ ദിവസം ബലിതർപ്പണം നടത്തേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ചില വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ ചൂടോടുകൂടി തന്നെ കഴിഞ്ഞ 1 ആഴ്ചയായി പ്രചരിക്കുന്നുണ്ട്. പക്ഷേ സർക്കാർ ഇപ്പോഴും ഇതിൽ
ഒരു കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പോലും അല്ലെങ്കിൽ നിശ്ചിത ആളുകൾക്ക് പോലും ഒരു സ്ഥലത്ത് ബലിതർപ്പണം നടത്താം എന്നുള്ള കാര്യത്തിൽ ഒരു അഭിപ്രായ പ്രകടനവും ഇതുവരെ സർക്കാർ നടത്തിയിട്ടില്ല. ഇതുതന്നെയാണ് ഇപ്പോൾ വലിയ വാഗ്വാദങ്ങൾക്ക് കാര്യം വഴിവെച്ചിരിക്കുന്നത്. ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഈ ആവശ്യം ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട്. കാര്യം കർക്കിടക വാവുബലിക്ക് ഈ ലോക്ക്ഡൗൺ ഇളവുകൾ നിലവിൽ വന്ന സാഹചര്യത്തിൽ എന്തിനാണ് ഈ കർക്കിടക വാവുബലിക്ക് മാത്രം ഇനിയും ഒരു നിയന്ത്രണം വയ്ക്കുന്നത്? കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ബലിതർപ്പണത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ സർക്കാർ തയ്യാറാകണം എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും ഈ ഒരു അവസരത്തിൽ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമാണ്. ഈ ഒരു സമയത്ത് ഇത് നീതിയുക്തമായി എടുക്കേണ്ട ഒരു തീരുമാനം കൂടിയാണ്. പക്ഷേ ഒരു മതവിഭാഗത്തിനോട് കാണിച്ച ഒരു ഇളവ് സമീപനം മറ്റൊരു മതവിഭാഗത്തിൻ്റെ കാര്യത്തിൽ കടുത്ത നിയന്ത്രണമായി നിൽക്കുമ്പോഴുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറുന്നത്. എന്തായാലും കർക്കിടക വാവുബലിക്ക് ഇനി വെറും 4 ദിവസം മാത്രമാണ് മുന്നിലുള്ളത്. ഭക്തജനങ്ങൾ അല്ലെങ്കിൽ ബലിതർപ്പണം നടത്തുന്നവർ വീടുകളിലിരുന്നായാലും അത് ചെയ്യാനുള്ള മുന്നൊരുക്കത്തിലാണ് ഇപ്പോൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.